ഹലോ ഗുരുവൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻവല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് കൂടുതൽ പേരും ഇൻവല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടേം തന്നെ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ഇൻവെല്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതുപോലെ അതിൻ്റെ കൺസ്ട്രക്ഷൻസ് ആദ്യം തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ഇൻവെല്യൂട്ടിൻ്റെ ഡെഫിനീഷനിലേക്കാണ് പോകുന്നത് അതിന് മുന്നേ ഓർമ്മിപ്പിക്കാനുള്ളത് ഗ്രാഫിക്സിലെ വൺ ഓഫ് ദ ഈസിയസ്റ്റ് ടോപ്പിക്കാണ് ഇൻവല്യൂട്ട് ഇൻവെല്യൂട്ടിൻ്റെ ഡെഫിനീഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻവല്യൂട്ട് ഈസ് എ കെയർ ട്രേസ്ഡ് ബൈ എ പോയിൻറ്റ് ഓണേ ടോട്ട് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആസിഡ്സ് അൺവൈൻസ് ഇറ്റ്സ് എൽ ഫ്രം എ ലൈൻ ഒറേ പോളിഗൺ ഒരേ സർക്കിൾ അതായത് നമ്മൾ ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു പോളിഗനോ അല്ലെങ്കിൽ ഒരു സർക്കിളിനെ ഒരു ചെറിയൊരു സ്ട്രിങ് ഒരു നൂലെടുത്ത് അതിനെ ചുറ്റി ചുറ്റിക്കഴിഞ്ഞതിനു ശേഷം അത് അൺവൈൻഡ് ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന പാത്തിൽ നമ്മൾ ട്രേസ് ചെയ്യുന്ന ഒരു കെറിവാണ് ഇൻവല്യൂട്ട് ഇവിടെ പറഞ്ഞത് ടോട്ട് ഇൻക്സ് ഇൻ എക്സ്റ്റെൻസിബിൾ എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഇലാസ്റ്റിക് അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു പോളികേണേയോ ലൈനിനെയോ സെർക്കിളിനെയോ വൈൻഡ് ചെയ്തതിനു ശേഷം അത് അൺവൈൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഫോളോ ചെയ്യുന്ന പാത്ത് നമ്മൾ ട്രേസ് ചെയ്യാൻ അതായത് അത് ഫോളോ ചെയ്യുന്ന ആ പാത്തിലൂടെ നമ്മളൊരു ലൈൻ വർക്ക് അയച്ചാൽ ഫോം ചെയ്യുന്ന കെർവാണ് ആക്ച്വലി എന്ത് ഇൻവലൂട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു സെർക്കിളിന് ചുറ്റും ഒരു സ്ട്രിങ് എങ്ങനെ വൈൻഡ് ചെയ്യാം എങ്ങനെയാണ് അൺവൈൻഡ് ചെയ്യുക അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന പാത്തൊന്ന് നോക്കാം ഇവിടെ കാണുന്ന ഈ സർക്കിളിനെ ചുറ്റും നമ്മൾ ആദ്യം വൈൻഡ് ചെയ്യാൻ പോകണം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് നമ്മുടെ സർക്കിളിൻ്റെ സർക്കംഫറൻസിങ് ഈക്ലൻ്റ് ആയിട്ടുള്ള ലെങ്ത്താണ് നമുക്ക് ആ കേസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ സർക്കിളിനെ വൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു സിംഗിൾ റൊട്ടേഷനിൽ തന്നെ സർക്കിൾ ഫുള്ളായിട്ട് വൈൻഡ് ആവും അപ്പോൾ ഇവിടെ കാണിച്ച പോലെ ഒരൊറ്റ റൊട്ടേഷൻ അതിന് ചുറ്റും ആക്കിയാൽ തന്നെ നമ്മുടെ സർക്കിൾ കംപ്ലീറ്റ് വൈൻഡ് ആവും ഇനി ഇങ്ങനെ നമ്മൾ വൈൻഡ് ചെയ്യുന്നതിനേഷം അൺവൈൻഡ് ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന പാത്ത് ഇവിടെ കാണാൻ പറ്റുള്ളൂ അൺവൈൻഡ് ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന പാത്ത് ആ ഫോളോ ചെയ്യുന്ന പാത്തിലൂടെ നമ്മൾ വരയ്ക്കുന്ന ഒരു കെറവാണ് ഇൻവെല്യൂട്ട് ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ ഇൻവെല്യൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ കാണാൻ പറ്റുന്ന ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫിഗറാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇൻവെല്യൂട്ട് അതായത് ഈ കേസിൽ സർക്കിളിൻ്റെ സർക്കംഫറൻസ് അതായത് സർക്കിളിൻ്റെ ചുറ്റളവായിട്ട് വരുന്ന അതേ ആണ് നമ്മൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഫിഗറാണ് നമുക്ക് കിട്ടുക അത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ഇനി നമുക്കൊരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻവല്യൂട്ട് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള കൂടെ ഡിസ്കസ് ചെയ്യാം ഇവിടെ പറഞ്ഞിട്ടുള്ള ഫോർട്ടി എം എം ഡയമീറ്റർ ഉള്ള ഒരു ഇൻവല്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു പിന്നെ നൂറ് എം എം അപ്പാർട്ടായിട്ട് ഒരു ടാൻജൻറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഫോർട്ടി എം എം ഉള്ള ഒരു സർക്കിളിന് എങ്ങനെ നമുക്ക് ഒരു ഇൻവെല്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ് ആദ്യം പറയേണ്ടത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടെത്തണം അഥവാ പൈ ഡി അല്ലെങ്കിൽ ടു പൈ ആർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക സർക്കംഫറൻസ് കണ്ടെത്തുക അപ്പോൾ നമുക്കവിടെ കിട്ടി വൺ ട്വൻറ്റി പോയി വൺ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സെവൻ എം എം ആണ് നമ്മുടെ സർക്കിളിൻ്റെ സർക്കംഫറൻസ് പൈ ഡി അല്ലെങ്കിൽ ടു പൈ ആർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടെത്തേണ്ടതാണ് സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടെത്തിയിട്ടാണ് നിങ്ങൾ ഇൻവെല്യൂട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുക നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഫോർട്ടി എം എം ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ സർക്കം ഫറൻസ് കണ്ടെത്തിയതിന് ശേഷം ഒരു സർക്കിൾ വരയ്ക്കാം എന്നിട്ട് സർക്കിളിനെ ഒരു മിനിമം ഒരു എയ്റ്റ് ഈക്കൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഇവിടെ നമ്മൾ ഈ കേസിൽ നമ്മൾ എയ്റ്റ് ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ എയിറ്റ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് താഴെയുള്ള പോയിന്റിനെ എന്ന് നെയിം ചെയ്യും ബാക്കിയുള്ള ഓരോ പോയിന്റിനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഉണ്ടാവും പിന്നെ ലാസ്റ്റ് ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു പി നിന്നെയും ചെയ്തു അതിനുശേഷം പി എന്ന് പറഞ്ഞ പോയിന്റിനെന്ത് ചെയ്യണം ഒരു ഹൊറിസോണ്ടൽ ലൈൻ റൈറ്റിലേക്ക് വരയ്ക്കണം അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം എന്ന് വെച്ചാൽ സർക്കംഫറൻസ് ആയിരിക്കണം അതായത് നമ്മൾ ടു പൈ ആർ കണ്ടെത്തിയില്ലേ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ലെങ്ത് ആയിരിക്കണം നമ്മൾ പിയിൽ നിന്ന് റൈറ്റിലേക്ക് വരയ്ക്കേണ്ട ഒരു സോണ്ടല്ലേ നമ്മൾ പീയുടെ ഐ മീൻ പൈ ഡി എത്രയെന്നുള്ള അഥവാ സർക്കംഫറൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായി വൺ ട്വൻറ്റി ഫൈവ് പോയിന്റ് സെവൻ അപ്പോൾ അത്രയും ലെങ്ത്തിന് എന്ത് ചെയ്തു റൈറ്റിലേക്ക് ഒരു ലൈൻ വരച്ചു അതിനുശേഷം സർക്കിൾ എത്ര പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ അതേ ഡിവിഷൻ എന്ത് ചെയ്യുക ഈ പൈ ഡി അഥവാ വൺ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സെവൻ എം മിനെ ഡിവൈഡ് ചെയ്യുക നമ്മൾ എയ്റ്റിക്കൽ പാർട്ടായിട്ടല്ല ഡിവൈഡ് ചെയ്തിട്ടുള്ള അപ്പോൾ ഈ നമ്മുടെ ഈ ലൈനെയും നമ്മൾ സർക്കംഫറൻസ് ആയിട്ട് വരച്ചിട്ടുള്ള ഈ ലൈൻ എന്ത് ചെയ്യാം എയ്റ്റ് ഈക്വൽ പാർട്സ് ആയിട്ട് നെയിം ചെയ്യാം നമ്മൾ എയിറ്റ് ഈക്വൽ പാർട്സ് ഡിവിഷൻ ഓഫ് എ ലൈനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ വൺ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സെവൻ എം എമ്മിനെ നമ്മൾ എയിറ്റ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാം എന്നിട്ട് നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പി ടു പി എന്നുള്ള രീതിയിലാണ് അതായത് ഈ സർക്കിൾ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് നിവർത്തി വെച്ചാലുള്ള ഒരു വളയാണെന്ന് അല്ലെങ്കിൽ നമുക്കൊരു വയർ ഈ രീതിയിൽ നിങ്ങൾ ആദ്യം റൗണ്ടായിട്ട് പ്ലേസ് ചെയ്തു പിന്നെ ആ വയർ നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ്ടാവും അതേപോലെ അപ്പോൾ പി ടു പി വൺ ടു ത്രീ ഫോർ എന്നുള്ള രീതിയിൽ നെയിം ചെയ്താൽ അവസാനത്തെ പോയിന്റ് എന്തായിരിക്കും പി ആയിരിക്കും അതായത് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് നിവർത്തി വെച്ച പോലെ അതിനുശേഷം ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ പോയിന്റ് ഒന്നും എന്ത് ചെയ്യണം ഓരോ ടാഞ്ചൻറ്റ് വരയ്ക്കണം അപ്പോൾ ടാഞ്ചൻ്റ് നിങ്ങൾ തൊടുവരാന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഡ്രാഫ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഡ്രാഫ്റ്ററിൻ്റെ ചെറിയൊരു ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഡ്രാഫ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ടാൻജൻറ് പറ്റും ഈ രീതിയിലാണ് നമ്മുടെ ഡ്രാഫ്റ്റർ ഉണ്ടാവുക അപ്പോൾ ഡ്രാഫ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഏതായാലും സ്കെയിൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഓരോ പോയിന്റ് നിന്നും ഓരോ ടാഞ്ചൻറ്റ് വരും ആ വൺ എന്ന് പറഞ്ഞ പോയിന്റ് നയൻറ്റി ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ സെൻറ്ററിലേക്ക് വരച്ചിട്ടുള്ള ലൈനിന് വണ്ണിൽ നിന്ന് സെൻറ്ററിലേക്ക് വരച്ചിട്ടുള്ള ലൈന് നയൻറ്റി ഡിഗ്രി വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഓരോ പോയിന്റൊന്നും ഓരോ ടാൻജൻറ്റ്സ് വരയ്ക്കാം ഇവിടെ ഇപ്പോൾ ആദ്യം വൺ എന്ന് വരച്ചു ടുന്ന് വരച്ചു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓരോ പോയിന്റിൽ എന്ത് എന്തു ചെയ്യുക ഓരോ ടാഞ്ചൻ്റ് വരയ്ക്കുക അപ്പോൾ ആ വണ്ണിൽ നിന്ന് വരച്ചതായിരിക്കും നമ്മൾ ഏറ്റവും വലിയ രീതിയിൽ പിന്നെ ഇങ്ങനെ ചെറുതായി വരുന്ന രീതിയിൽ വരച്ചാൽ മതി അതിന് ശേഷം ചെയ്യേണ്ടത് പിയിൽ നിന്ന് വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക ആർക്ക് ലെങ്ത് ആയിട്ട് എടുക്കുക എന്നിട്ട് വണ്ണിൽ കോമ്പസ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ വണ്ണിലൂടെ നമ്മൾ വരച്ചിട്ടുള്ള ആ ടാഞ്ചൻറ്റ് ഒരു പോയിന്റ് കട്ട് ചെയ്യുക അതായിരിക്കും നമ്മുടെ പീ വൺ പി വൺ ആണ് നമ്മുടെ ആർക്ക് ലെങ്ത്ത് വണ്ണ് സെൻറ്റർ ആയിട്ട് എടുക്കുക ഒരു ആർക്ക് കട്ട് ചെയ്യുക അതുപോലെ എന്തായിരിക്കും പി വൺ എന്നുവെച്ചാൽ പി റ്റൂലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും പിയിൽ നിന്ന് ടുയിലേക്കുള്ള ഡിസ്റ്റൻസ് ആർക്ക് ലെങ്ത് ആയിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ടൂലൂടെ വരച്ചിട്ടുള്ള ടാഞ്ചൻ്റ് ഇല്ലേ ആ ആ ടാഞ്ചൻറ്റിൽ എന്തു ചെയ്യുക ടു സെൻറ്റർ എടുക്കുക പി റ്റു ആർക്ക് ലെങ്തായിട്ടെടുത്തിട്ട് നമ്മുടെ ഇൻവെല്യൂ ടൂൻ്റെ പി റ്റൂ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക പിയിൽ നിന്ന് ടു വരെയുള്ള ഡിസ്റ്റൻസ് ആണ് പി ടു പി ടു ആർക്ക് ലെങ്ത് ടുവിൽ നിന്ന് ടാൻജൻറ്റിൽ എന്ത് ചെയ്യുക കട്ടിയാ അടുത്ത എന്തായിരിക്കും പിയിൽ നിന്ന് ത്രീ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക ത്രീയിൽ കട്ട് ചെയ്യുക ത്രീയിലുള്ള ലൈനിൽ കട്ട് ചെയ്യുക പിയിൽ നിന്ന് ഫോറിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക ഫോറിൽ നിന്നുള്ള ടാഞ്ചൻറ്റിൽ കട്ട് ചെയ്യുക അങ്ങനെ സിമിലർലി ഓരോ ടാൻജൻറ്റിലും കട്ട് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഞാൻ ആൾറെഡി കാണിച്ചു തന്നു ഒരു സർക്കിളിൻ്റെ ഇൻവലൂട്ട് എങ്ങനെയാണ് വരാമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആൾറെഡി ഐഡിയ ഉണ്ടാവും പോയിന്റ്സ് അവിടെ വരണമെന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോന്നെടുത്ത് ലാസ്റ്റ് അങ്ങനെ നമ്മൾ പിയിൽ തന്നെ എത്തും അതായത് പിയിൽ നിന്നായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് പിയിൽ തന്നെ എത്തി അങ്ങനെ ടോട്ടൽ നമുക്ക് പി സിക്സ് പി സെവൻ പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും പിന്നെ ലാസ്റ്റത്തെ പോയിന്റ് ആയിട്ട് പിയിലേക്ക് എത്തും അപ്പോൾ ടോട്ടൽ സെവൻ പോയിന്റ്സ് പ്ലസ് ആദ്യത്തെ പോയിന്റായിട്ടുള്ള പിയും കൂടെ നമുക്ക് ജോയിൻ ചെയ്താൽ നമ്മുടെ ഇൻവല്യൂട്ട് നമുക്ക് ഈസിലി കൺസർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓരോ പോയിന്റ്സും നമ്മൾ ഫ്രീ ഹാൻഡായിട്ടാണ് ജോയിൻ അടുത്തതായിട്ട് നമുക്ക് ഒരു ടാഞ്ചൻറ്റും നോർമലും കൂടെ വരയ്ക്കണം അതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യുക സെൻറ്ററിൽ നിന്ന് നമുക്ക് ഹൺഡ്രഡ് എം എം ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ടാഞ്ചൻ്റ് നോർമലും വർക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സർക്കിളിൻ്റെ സെൻ്ററിൽ നിന്ന് ഹൺഡ്രഡ് എം 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 എടുത്തിട്ട് നമ്മളെ ഇൻവലൂട്ടിൽ കട്ട് ചെയ്യുക അവിടെ മോള് കാണിച്ചിട്ടുണ്ടാവും ആ പോയിൻ്റാണ് നമ്മുടെ ഹൺഡ്രഡ് എം എം ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആ നിന്ന് നമ്മളെ സർക്കിളിൻ്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക അപ്പോൾ ടോട്ടൽ ഹൺഡ്രഡിൻ്റെ ഹാഫായിട്ട് വരുന്ന ഫിഫ്റ്റി എം എമ്മിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക ആദ്യം ഹഡ്രം മുതൽ ആർക്ക് കട്ട് ചെയ്തു പിന്നെ ഫിഫ്റ്റി എം നമ്മൾ വലിയ നമ്മളെന്തോ ആ റെഡ് കളർ പോയിന്റ് മാർക്ക് ചെയ്തു പിന്നെ ഫിഫ്റ്റി എം എം മാർക്ക് ലെങ്ത്ത് ആയിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുക ഫിഫ്റ്റി എം എം മാർക്ക് ആർക്ക് ലെങ് ആയിട്ട് എടുത്തിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുക ആ സെമി സർക്കിൾ നമ്മുടെ സർക്കിളിൽ എവിടെയാണ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത് ആ പോയിന്റ് എന്ത് ചെയ്യുക റെഡ് കളർ എടുത്തിപ്പോൾ അവിടെ മാർക്ക് ചെയ്തു അതിൽ നിന്ന് എന്ത് എന്ത് ചെയ്യുക നമ്മുടെ ടാൻ സോറി നമ്മുടെ ഇൻവെല്യൂട്ടിലേക്ക് എന്ത് ചെയ്യുക ഒരു ലൈൻ വരയ്ക്കുക രണ്ട് പോയിന്റ് നമ്മൾ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ടാവും അതാണ് നമ്മുടെ നോർമൽ ഇൻവെലൂഡിൻ്റെ നോർമലാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത് ഈ ബാക്കി നിങ്ങൾക്ക് അറിയാമെന്നു അതിന് പെർപ്പറ്റിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് നമ്മുടെ ടാഞ്ചൻറ്റ് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ടാൻജൻറ്റ് കൂടെ കൺസൾട്ട് ചെയ്യാൻ പറ്റും സോ ദാറ്റ്സ് ആൾ അബൌട്ട് ഇൻവല്യൂട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാഫിക്സിലെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തഡാണ് അല്ലെങ്കിൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഇൻവെല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ഇൻവെല്യൂട്ട് വരയ്ക്കാൻ വളരെ എളുപ്പമാണ് അതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് സർക്കിളിൻ്റെ ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് നമ്മൾ ട്രയാംഗിൾ അതേപോലെ സ്ക്വയർ ഡിഫ്റ്റ് ടൈപ്സ് ഓഫ് ഓളിഗൺസിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻവല്യൂട്ട് വരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അത് വളരെ എളുപ്പമുള്ളതാണ് സാധാരണ രീതിയിൽ എക്സാമിന് പത്ത് മാർക്കിന് ചോദിക്കാറുള്ളതാണ് എല്ലാവർക്കും വളരെ ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇൻവെല്യൂട്ട് അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ടൈം എടുത്തിട്ട് എന്ത് ചെയ്യുക ഇനി വീട്ടിലോട്ട് കൺസൾട്ട് ചെയ്യുക അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വരച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് രീതിയിലാണ് നിങ്ങൾ ഫിഗർ വരുക എന്നുള്ളത് ആദ്യം പ്രിഡിക്ട് ചെയ്തിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും സോ ദാറ്റ്സ് ആൾ ഫോർ മീ താങ്ക് യു